മാനെ എടാ മാനെ ഒരു കാര്യം ചോദിച്ചു. ഇവിടെ ഇവിടെ കൊച്ചാ ഈ സാമ്പ്രാണി നിസാറാരാ മാനെ? സാമ്പ്രാണി നിസാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലേ, അത് ആരാന്നറിയോ? സാമ്പ്രാണി നിസാർ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. എന്നെ കുഞ്ഞെ, ആ മെഡിക്കൽ കോളേജിൽ അവിടെ താമസിക്കുന്ന സാമ്പ്രാണി നിസാറ്? അത് സംക്രാന്തി നസീർ അല്ലേ? സംക്രാന്തി നസീർ ആണോ? ആ അതാ അതാരാ മാനെ? അത് അതാരാ? എനിക്ക് ഞാനാ മാനാണോ? ആ ഞാനാ. ആ എന്റെ മാനെ, എന്നോടേ, ഞാൻ ഒരു വേറെ ആവശ്യത്തിനു വന്നാ. ഈ ചോരയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം ഈ ചോര വേണമെന്നുണ്ടെങ്കിൽ ഈ സാമ്പ്രാണി നിസാറിനോട് പറഞ്ഞാൽ മതി. ഈ മനുഷ്യനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വന്നതാ. മാന്റെ പെട്ടെന്ന് ചോദിക്കാല്ലേ ചോര എങ്ങാനും. നമുക്കിപ്പോ ഉടനെ വന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കൊടുത്താ പോരെ? അതിനാലും മതി, ഞാൻ വിളിക്കുമ്പോ മാന അങ്ങ് തന്നാ മതി, ഞാൻ തരാം. ആയിക്കോട്ടെ മാനെ, ചോര തരാം. എന്നാന്ന് വെച്ചാലേ മാനെ, നിങ്ങളെ കൂട്ട് തന്നെ എനിക്ക് രണ്ടാമ്പിള്ളേരുണ്ട്. ഞങ്ങളെ കൂട്ടോ? അല്ല, ഇവരെ കൂട്ട് രണ്ടാമ്പിള്ളേർ എനിക്കുണ്ട്. പക്ഷേ എനിക്കൊരബദ്ധം പറ്റി മാനെ. എന്റെ ഈ പ്രായത്തിൽ എന്റെ ഭാര്യ ഗർഭിണി. നമ്മുടെ നാട്ടിലറിഞ്ഞ നാണക്കേടല്ലേ. അപ്പൊ അവിടെ ഞാൻ കട്ടപ്പനയിലാ താമസിക്കുന്നത്, വണ്ടിപ്പെരിയാറ്. അപ്പൊ ഞാൻ എന്നെ അടുത്ത് അവിടുന്ന് നേരെ ഈ ആശുപത്രിയിലോട്ട്. ഇവിടെ ആകുമ്പോ പരിചയക്കാരില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നാണക്കേട് ഒഴിവാകുകയും ചെയ്യാം. അപ്പൊ മാനെ ഞാൻ അങ്ങോട്ട് ചെല്ലുക. അപ്പൊ ചോര തരാം. ചോര തരാലോ? അല്ലെ, ചോര പോലും ഇല്ലാത്ത നീ എവിടുന്ന് ചോര തരുമെന്നാ കുഞ്ഞ ഈ പറയുന്നത്? ഇവിടെ ആരെങ്കിലും കിടപ്പുണ്ടോ? മാന്റെ ഇവിടെ ആരെങ്കിലും കിടപ്പുണ്ടോ? ഞാനാ ഇവിടെ കിടക്കുന്നത്. ഞാൻ അവിടെ കിടന്ന് മടുക്കുമ്പോ ഇവിടെ വന്നിരിക്കും. അപ്പൊ ഇവരോ? അതെന്റെ കൂട്ടിരിപ്പുകാരാ. ശരി, എന്നാ ഞാൻ അങ്ങ് ചെല്ലട്ടെ മാനെ. ശരി മാനെ, ചോരയുടെ കാര്യം കേട്ടാ. ആ തരാം. ദേവി, എന്റെ ദൈവമേ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ആരാണ്ട് വിളിക്കുക. ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, മൈക്കിളാച്ചാ? മൈക്കിളാച്ചായോ? മൈക്കിളാച്ചായാ? എന്നാ മാനെ വിളിച്ചേ? അയ്യോ എന്റെ പൊന്നുമാനെ, ഞങ്ങൾ അവിടെ ഇല്ലടാ. ഞങ്ങളെ അമ്മച്ചിയെ, അമ്മച്ചിക്കേ, അമ്മച്ചിക്ക് കണ്ണിന് തിമിരത്തിന്റെ അസുഖം. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മധുരേ നിക്കുക. മധുരല്ലടാ മൈക്കിളെ, മധുരേ നിക്കുവാന്ന് മധുരയില്. ഞാൻ അങ്ങോട്ട്. ആ തേങ്ങ കേട്ടോ, പക്ഷെ ഞാൻ അവിടെ വരാൻ നേരത്തെ ആ തെങ്ങ അവിടെ വെച്ചേക്കണേ. എനിക്ക് നിന്നെ അത്ര വിശ്വാസം, അതുകൊണ്ടാ. ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങോട്ട് ചെല്ലുക. ഒരു പരിചയക്കാരെ പോലും കാണിക്കില്ല. തിരിച്ചു വരാൻ ഒരു തൊരുകവർ വീട് കത്തിച്ചേക്കാവേ, മെഴുകുതിരി കത്തിച്ചേക്കാവേ. ഡോക്ടർ വരുന്നുണ്ട്, അവിടെ നിന്ന് മാറേ. ആ പ്രസവവാന്റെ അവിടെ പുരുഷന്മാർ കടന്ന് കറങ്ങരുത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇതാ അവനല്ലേ ആരാകവന്റെ മോനല്ലേ? ഇവനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ദൈവമേ, മാറ മാറ മാറ. സമാധാനം എന്റെ ദൈവമേ. പരിചയക്കാരില്ലെന്ന് ഓർത്ത് വന്ന അന്നേരം ദേ കിടക്കുന്ന ഒരു തന്നെ അങ്ങോട്ട്. ഇവിടെ തന്നോടല്ലേ പറഞ്ഞ, ഇവിടെ ഇവിടെ കിടത്ത് കറങ്ങില്ലേ, കറക്കല്ലേ. മുണ്ടൊന്ന് മാറ്റിക്കേ, മുണ്ടൊന്ന് മാറ്റിക്കേ. എന്നാ പള്ളിപ്പറമ്പിലെ ബേബിക്കുട്ടി അല്ലയോ? പള്ളിപ്പറമ്പിലെ ബീഡിക്കുട്ടിയോ? ബീഡിക്കുട്ടി അല്ല, പള്ളിപ്പറമ്പിലെ ബേബിച്ചാനല്ലേ. നാണേ മധുരയിൽ നിന്ന് വന്ന സ്വക്കലിംഗ അണ്ണാച്ചി. സോറി, ആള് മാറിപ്പോയി. ബേബിച്ചായോ? എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നു? എങ്ങനെയൊക്കെ നടന്നാലും അച്ഛനെ എനിക്ക് അറിയത്തില്ല. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ കണ്ടത്തിലെയാന്ന്. ചെയർമാനാണോ? കണ്ടത്തിലെ രാഘവനില്ലേ, രാഘവന്റെ ഇളയ മോൻ. എനിക്ക് ഇവിടെ ജോലി. എടാ മാനെ, നിങ്ങൾ അവിടെ അല്ലല്ലോ ഇപ്പൊ താമസിക്കുന്നത്. അയ്യോ, അവിടെ വിറ്റ് ഞങ്ങള്. നിങ്ങളിപ്പോ എവിടെയാ? എൽ പി സ്കൂളിന്റെ മോളിലാ. എൽ പി സ്കൂളിന്റെ മേളിൽ താമസിക്കുന്ന നിങ്ങളല്ലേ പ്രാവോ? അതല്ല, ഇപ്പൊ അവിടെ സ്ഥലം മേടിച്ച് ഞങ്ങളിപ്പോ അവിടെ.